കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ശക്തിവേൽ എന്ന വനംവകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടിരുന്നു. ആ സംഭവത്തിൽ കൊലയാളി എന്ന് സംശയിക്കുന്ന കൊമ്പനായ സിഗരറ്റ് കൊമ്പൻ കഴിഞ്ഞ ദിവസം ചരിഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് 8 വയസ്സുള്ള കാട്ടാനയുടെ ജഡം കണ്ടെത്തുകയായിരുന്നു. സിഗരറ്റ് കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് ചരിഞ്ഞത്. വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതാവാം മരണ കാരണമെന്ന് ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു. ഇടുക്കി ആനയിറങ്കലിലെ കാട്ടാന കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആനയാണ് സിഗരറ്റ് കൊമ്പൻ. വണ്ണം കുറഞ്ഞ നീണ്ട കൊമ്പുകൾ ഉള്ളതിനാലാണ് വാച്ചർമാരും നാട്ടുകാരും സിഗരറ്റ് കൊമ്പൻ എന്ന് പേരിട്ടത്. താഴ്ന്നുകിടക്കുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. ഏലത്തോട്ടത്തിലാണ് ആനയുടെ ജഡം കിടക്കുന്നത്. പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടാന ആക്രമണങ്ങളിൽ ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുന്നവരാണ്. വനംവകുപ്പ് വാച്ചറായ ശക്തിവേൽ ഉൾപ്പെടെ നിരവധി പേരാണ് കാട്ടാന ആക്രമണങ്ങളിൽ ഇവിടങ്ങളിൽ ജീവൻ വെടിഞ്ഞിട്ടുള്ളത്. കാട്ടാന ആക്രമണത്തിൽ മാത്രം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടമായിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ പൂപ്പാറ ചിന്നക്കനാൽ മേഖലകളിലാണ്. വർഷത്തിൽ 2 അതിലധികവും ആളുകൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. നിലവിൽ 40 ആളുകളാണ് കാട്ടാന ആക്രമണത്തിൽ പ്രദേശത്ത് മരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ സിഗരറ്റ് കൊമ്പൻ വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും.